പാർക്കിലാണ് ഇവരെ ചെയ്ത് കിട്ടുന്നത്. മമ്മിയും താത്ത വന്നൊക്കെ ചെയ്യും. ആണ്ടി ലോറി ഓടിക്കണ ഉമ്മമ്മാന്റെ കമ്പനി അല്ല അതമ്മന്റെ. ഗേൾസ് പോയി രണ്ടാളും ഊഞ്ഞാലാടാണ്. ഒരു ടാറ്റ എടുത്താ ടാറ്റ അറി ടാറ്റ അറി. അടിപൊളിയായിട്ട് ഊഞ്ഞാലാടുണ്ട്. പാപ്പുമോളും ചിഞ്ചുമോളും ഇഷ്ടായാ? പാപ്പുവിന് ഇഷ്ടായാ? പാപ്പൂസും ചിഞ്ചും എന്താണ് മൊയ്യല്ലേ താറാവാ കളിക്കണം. സൂപ്പറാണ്, ടേസ്റ്റിയാണ്. അതിന്റെ ഡ്രൈവർ പാപ്പുവിന് ഇവിടെ ഇരിക്കുന്ന നല്ല ഇഷ്ടായിട്ടുണ്ട്. പാപ്പൂസേ 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 സൂപ്പർ സൂപ്പർ നമ്മളിപ്പോ മോമോസ് കഴിക്കാൻ പോവാണ് അല്ലേ. നല്ല ചൂടുണ്ട് ഗൈസ്. ഗൈസ് നമ്മളിപ്പോ സ്റ്റുഡിയോയിലാണുള്ളത്. നമുക്ക് ചപ്പൽ നോക്കണം. ഗൈസ് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. ഗൈസ് നമ്മൾ സ്വന്തം ഓഫീസിലാണ്. നമ്മളെ സ്വന്തം അപ്പൊ ഇവിടെ പാപ്പയെ ഓഫീസ് ടൂർ കാണിച്ചു കൊടുക്കണം. നമ്മള് എന്താണ് ഇപ്പൊ ഉള്ളത് കണ്ടില്ലേ, ജോബൊക്കെ ആയിട്ട് കൊറേ ആയി, പക്ഷേ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനിടക്ക് വേറൊരു സംഭവം സെറ്റായി, പക്ഷെ നമ്മള് കേറിയില്ല. ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, ആരോടൊന്നും പറഞ്ഞില്ല. ഓഫർ ലെറ്റർ ഒക്കെ കിട്ടിയിട്ട് കുറേ മാസങ്ങളായി, പക്ഷെ കാണിക്കാഞ്ഞതും ചെയ്യാഞ്ഞതും അതിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ 15-ാം തീയതിയാണ് നാളെ നമ്മുടെ ഇനാഗ്രേഷൻ. ഇന്ന് 14-ാം തീയതി നൈറ്റാണ്. ഇപ്പോൾ ഉമ്മയുണ്ട് കൂടെ, താത്ത പാപ്പു എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഡെക്കറേഷൻ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം അടിപൊളിയായിട്ട് നമ്മുടെ ഓഫീസ്. ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ പർച്ചേസിങ്ങിനൊക്കെ ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് ഉമ്മാക്കും ജോലി കിട്ടി, കണ്ടില്ലേ. സിസ്റ്റം ഇല്ലാത്ത ജോലിയാണ്, ഉമ്മ അഭിനയിച്ചുകൊണ്ടിരിക്കുക ജോലിക്കാരിയായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ നമ്മളെ കൂടെ വേണം അല്ലേ. പിന്നെന്താ ഡ്യൂപ്ലിക്കേറ്റ് ജോബ്? ശരിക്കുള്ള ജോബ് തന്നെയാണ്. പക്ഷെ ഇതിനെ കൊണ്ട് കൊറേ ഏർണിങ്സ് കിട്ടും അങ്ങനെയൊന്നല്ല കേട്ടോ പറയുന്നത്. ഇപ്പൊ പഠിച്ചിറങ്ങുമ്പോഴേക്കും നമുക്കൊരു എക്സ്പീരിയൻസ് ആവും അങ്ങനൊക്കെ തന്നെ. പിന്നെ ബാക്കിയൊക്കെ എന്താ പഠിച്ചു വിധിച്ചിട്ടുള്ളത് അതേപോലെ നടക്കും, അത്രേ ഉള്ളൂ. ക്ലാസ് ഇപ്പോഴും ഇപ്പൊ തേർഡ് സെം എക്സാമാണ് അടുത്ത മാസം. അത് കഴിഞ്ഞ് നമുക്ക് ഫോർത്ത് സെം കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. കാരണം നമ്മൾ 2 ഇയർ ആണല്ലോ കോഴ്സ്. അതിനു മുന്നേ എനിക്ക് അറിയുന്ന ടീം തന്നെ ആയിരുന്നു നമ്മളെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടീം തന്നെ. എന്തായാലും കേക്ക് കാണാം അല്ലേ ശേഷം സ്ക്രീനിൽ.
അപ്പൊ എനിക്കിപ്പോ ജോലി ആയതിനെ തുടർന്ന് കുറേ പേർക്ക് അസൂയ ഗൈസ്, കുഞ്ചത്തരം എന്താ പറയാ, അവൾക്ക് ജോലിയായി, മറ്റതായി, മറിച്ചതായി, അതിനെ തുടർന്ന് ഇല്ലാത്തതും ഉള്ളതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പരുത്തുക. എന്തമ്മ അതിനെ പറ്റി ഞങ്ങൾക്ക് പറയാനുള്ളേ? അത്രേ ഉള്ളൂ. കാരണം എന്നെ വിശ്വസിക്കുന്ന ആൾക്കാർ, എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ ഉയർച്ചയെ സപ്പോർട്ട് ചെയ്യാനോ, അതേപോലെ തന്നെ എന്താ പറയാ, നമ്മുടെ ഉയർച്ചേനെ നമ്മൾ ഉയർന്നിങ്ങനെ വരുമ്പോണ്ടല്ലോ, ഇങ്ങനെ ഒരു തരം കൃമിക്കടിയുള്ള ആൾക്കാരൊക്കെയാണ്. അവരെ കൂടെയൊക്കെയായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. സോ കുറയ്ക്കണ പട്ടികൾ ഇപ്പോഴും കുറച്ചുകൊണ്ടിരിക്കും, ബാക്കി അവർ കടിക്കൂല. അപ്പം കുറയ്ക്കണവര് കുറച്ചോ. എന്നെ കൊണ്ട് എന്തായാലും ഉമ്മ നാറിയിട്ടും ഇതാക്കുന്നു. ഉമ്മ എന്നെ കൊണ്ട് പ്രൗഡായിട്ട് പിന്നെ പറയണവര് പറഞ്ഞോളൂ, ഞങ്ങൾ ആരും കേൾക്കണ്ടല്ലേ, മമ്മീന്റെ സംസാരം കണ്ടില്ലേ, ഞങ്ങൾ ആരും അത് കെയർ ചെയ്യുന്നുണ്ട്. കഴിവുള്ളവരെ സമൂഹം അംഗീകരിക്കുള്ളൂ. സോ എന്നെ എന്തായാലും അംഗീകരിക്കുന്നുണ്ട് എന്റെ ആൾക്കാര്. പിന്നെ നമ്മളെ കണ്ടിട്ട് എന്താ പറയാ, ഈ അസൂയപ്പെടുന്നവർക്കൊന്നും അംഗീകരിക്കാൻ പറ്റൂല, അതൊരു ഫാക്റ്റ് ആണ്. സോ അതിനെ പറ്റി നമുക്കൊന്നും പറയല്ല. കൊറക്കണവരെന്തായാലും കുറച്ചോളൂ, ഞങ്ങളാരും അത് കെയർ ചെയ്യാൻ നിക്കുന്നില്ല. പിന്നെ തകർക്കാൻ വിചാരിച്ചാലും തകരൂല. അപ്പൊ ഗൈസ് ശേഷം സ്ക്രീനിൽ കാണാം. എന്തായാലും ഒന്നും നിങ്ങളോട് പറയാല്ലേ, എന്തെങ്കിലുമൊക്കെ ആയി കാണിച്ചു കൊടുക്കും മറ്റുള്ളവർക്ക്, അതല്ലേ? അല്ലാണ്ട് മറ്റുള്ളവർ ഉയർച്ചയിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ 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 കൃമി. അതെ, താങ്ക് ഗോഡ്, അത്ര തന്നെ ഉള്ളൂ. പിന്നെ എനിക്ക് ആരെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നമ്മള് ഹാർഡ് വർക്ക് ചെയ്താലല്ലേ നമുക്ക് ഉണ്ടാവും. ഞാനേ ഒരു കോള് വരും, വന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ സംസാരിക്കാനുണ്ട്. എന്തായാലും പറയട്ടെ, തെസ്തിക്ക് എന്താ പറയാനുള്ളേ? എന്തേലൊക്കെ പറയണ്ട അവിടെ ജത്തങ്ങനെ പറയ്. ഒരുപാട് കഷ്ടപ്പാടുകളും ഒക്കെ സഹിച്ചിട്ടാണ് നിങ്ങളുടെ ബാങ്കോട് പഠിക്കാൻ തന്നെ എന്തെങ്കിലും ഒരു ജോലി.